നൂഡിൽസ് ഉണ്ടായിരുന്നില്ല അല്ലേ അവിടെ? എനിക്കറിയില്ല ഉണ്ടാക്കാൻ. അത് പറയൂ, അറിയാവുന്നല്ലേ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല പക്ഷെ നൂഡിൽസ് ഉണ്ട് ഉണ്ട്. ഇല്ല മോളെ, നൂഡിൽസ് ഇല്ല, നൂഡിൽസ് ഇല്ല. അത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ആ ഭാഗത്തെ നോക്കണില്ല. ഓക്കെ, നമുക്ക് സിമ്മിന്റെ അടുത്ത് ചോദിക്കാം. സിമ്മി, ഇങ്ങനെ ടാസ്ക് ആൾക്ക് കിട്ടി, ഞാൻ ഊഹിച്ചിരുന്നു ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ അത് ചെയ്യുന്ന ചോദിച്ചു. പക്ഷെ പായസം ഉണ്ടാക്കുന്ന ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അപ്പം തോന്നിയ ഒരു ഐഡിയ ആയിരിക്കും, അവിടെ ഇരിക്കുന്ന കണ്ടപ്പം ഉണ്ടാക്കാൻ തോന്നിയതായിരിക്കും. കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ആള് എന്താ അരമണിക്കൂർ ശരിക്കും വിനിയോഗിച്ചു എന്ന് തോന്നുന്നു. ഇനി ബാക്കിയൊക്കെ പിന്നെ ആൾക്ക് ഒട്ടും അടുക്കള കയറി ശീലമില്ല. എന്നാലും ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. വിനിയോട്ടാ, നൂഡിൽസ് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ കുറച്ച് വെള്ളം എടുക്കുക, അതിനകത്തേക്ക് ഇത് പൊടിച്ചിട്ട് അത് കുറുകി വരുമ്പത്തേനും ഇത് വേവും. അതിന്റെ മസാല അതിൽ തന്നെ ഉണ്ടാകും, കിട്ടാൻ മതി, എളുപ്പമാണ്. പിന്നീട് പറഞ്ഞു അത് സാരില്ല, എന്നാലും ബാക്കിയൊക്കെ ചെയ്തല്ലോ. ചേട്ടൻ പായസം വിളമ്പി, മക്കള് കഴിച്ചില്ലല്ലേ. ചൂടായിരുന്നു, ഞാൻ കുടിച്ചു നോക്കിയല്ലോ. പാലിനകത്ത് വെള്ളം ഒന്നും ചേർക്കണ്ടായിരുന്നു, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേട്ടൻ പറഞ്ഞോണ്ട് ഇല്ല, സാധാരണ പറയും ഇത്ര ലിറ്ററിന് പാലിന് ഇത്ര വെള്ളം ചേർത്ത് അത് തിളച്ച് കഴിയുമ്പോൾ അത് മിക്സ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മക്കൾ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു നൂഡിൽസ് നൂഡിൽസ് എന്ന് പറഞ്ഞു. അതുപോലെ ഓംലെറ്റ് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ഉപ്പ് മാത്രമല്ലേ ചേർത്തുള്ളൂ, വേറെ ഒന്നും ചേർത്തില്ല. അവർക്ക് മുളക് ഇഷ്ടമല്ല, സവോള. അരമണിക്കൂർ തന്ന ടാസ്കില് ആ വിഭവത്തിന്റെ അതെല്ലാം ഞാൻ നോക്കി. അത് മൂന്ന് സാധനങ്ങൾ ഒപ്പിച്ചു, മക്കൾക്ക് കൊടുത്തു. അതൊരു നല്ല കാര്യം, വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ എന്താ, ഇത് മക്കൾക്ക് ഇഷ്ടമുള്ളതാണ് പറയുന്നത്. ഓൺ ദ സ്പോട്ടിൽ അവരിങ്ങനെ പറയുന്നുണ്ട് നൂഡിൽസ് നൂഡിൽസ്. അവർ കണ്ടില്ല, കണ്ടില്ലായിരുന്നെങ്കിൽ കണ്ടെങ്കിൽ കൈ കൊണ്ട തന്നേനെ. എനിക്ക് പറയാനുള്ളത് മക്കളെടുത്ത് പറഞ്ഞാൽ മനസ്സിലാകുന്ന കുട്ടികളാണല്ലോ, അപ്പോൾ കള്ളം പറയണ്ട. എനിക്കറിയില്ല മക്കളെ, അത് പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. നന്നായിരുന്നു, വളരെ രസകരമായിരുന്നു. നമ്മൾ സാധാരണ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് അവർ വേഗം കഴിക്കണ സാധനമല്ലേ കൊടുക്കേണ്ടത്. എത്ര പ്രാവശ്യം പാവം കുട്ടികളെ, മോള് എത്ര പ്രാവശ്യം പറഞ്ഞു അച്ഛാ നൂഡിൽസ് അച്ഛാ നൂഡിൽസ്, അത് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഒന്ന് അറിയില്ല. ആ അറിയില്ല എന്നുള്ളത്, മാഗി എന്തായാലും നൂഡിൽസ് എന്തായാലും നമ്മൾ ആ പാക്കറ്റിൽ അതിൻ്റെ ബാക്കിൽ ഹൗ ടു കുക്ക് എന്നുള്ളത് ഉണ്ടാവും. അത് ചേട്ടൻ അപ്പോ നൂഡിൽസ് കണ്ടിട്ടില്ല, ചെയ്തിട്ടില്ല, അതാണ് പ്രശ്നം തോന്നുന്നത്. അല്ല എന്തായാലും നല്ലോണം എൻജോയ് ചെയ്തു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. കുട്ടികൾ പറഞ്ഞു നൂഡിൽസ് നൂഡിൽസ് നൂഡിൽസ്. അപ്പൊ നമ്മൾ വിചാരിക്കും നൂഡിൽസ് ആയിരിക്കും ഏറ്റവും ഇഷ്ടം എന്നല്ലേ വിചാരിക്കണത്. അത് നൂഡിൽസ് എടുത്തെടുത്ത് കാണിക്കാം, അത് കാണിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കത് കാണൂലായിരുന്നു. അത് ശരി, കുട്ടികൾക്ക് അറിഞ്ഞുകൊണ്ടല്ലോ. ആൾക്കറിയില്ലായിരുന്നു കേട്ടോ, അവര് പറഞ്ഞപ്പോ ആള് നോക്കിയില്ല, അത് വേറെ കാര്യം. പക്ഷെ പായസം പായസം നടക്കി പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി പായസത്തിന്റെ സംഭവം എവിടെയോ ഉണ്ട് എനിക്ക് തോന്നുന്നു. പായസം കുട്ടികളുടെ കണ്ടു എന്ന് തോന്നുന്നു, അവിടെ പായസത്തിന്റെ മിക്സ് ഇരിക്കുന്നത്. അപ്പൊ ഇത് നോക്കായിരുന്നു, ഇടയ്ക്കൊന്നും ട്രൈ ചെയ്യാറുന്നു. ഓക്കെ, എന്നാലും മൂന്ന് ഉണ്ടാക്കിയല്ലോ. ഓക്കെ ഓക്കെ, ഒരൈറ്റം അല്ലേ പിള്ളേർ ചോദിച്ചത്, മൂന്ന് ഐറ്റം ഉണ്ടാക്കി കൊടുത്തില്ലേ, അത് വളരെ നല്ല കാര്യം. കൂടുതൽ കൊടുത്തു, ഒന്ന് ചോദിച്ചു മൂന്ന് കൊടുത്തു. പക്ഷെ ചോദിച്ച സാധനമല്ല കൊടുത്തത് എന്നേ ഉള്ളൂ. അതുകൊണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ നൂഡിൽസ് ഉണ്ടാക്കി പഠിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നൂഡിൽസ് പഠിച്ചു, അതിനെങ്കിലും ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം കുട്ടികൾ ഒന്ന് ചോദിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ. വെള്ളം തിളപ്പിക്കുക, അതിലേക്ക് ഇത് പൊട്ടിച്ചിടുക, കുറച്ച് വേവിക്കുക. എക്സ്ക്യൂസ് മീ, വേറൊരു സാധനം കൂടി ഇടാനുണ്ട് അതിനകത്ത്. നൂഡിൽസ് മാത്രം ആദ്യം മസാല ഇടണം. മസാല വെള്ളത്തിൽ വെള്ളം തിളച്ച് കഴിഞ്ഞ് മസാലയാണ് ആദ്യം ഇടേണ്ടത്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയാം. ഇത് കഴിഞ്ഞാൽ അവര് നൂഡിൽസ് ഉണ്ടാക്കുന്ന വിധം. അതെ, എല്ലാവരും.